ഒടുവിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ട സർക്കാരാണ് ഇതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സമ്മതിച്ചു. നിയമസഭയിൽ തന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഗവർണർ അത് പറഞ്ഞത്. ലോക്ക്ഡൌൺ കാലത്ത് ആരെയും പട്ടിണി കിടത്താതിരിക്കാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു. അതൊരു വലിയ കാര്യമാണ്. ഗവർണറുടെ ആ കമന്റ് പ്രതിപക്ഷം ഞെട്ടലയോടെയാണ് കേട്ടത്. കോവിഡ് മഹാമാരി സാമ്പത്തിക നിലയെ ബാധിച്ചു. കോവിഡ് കാലത്ത് ആദ്യമായി ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണെന്നും ഗവർണർ സമ്മതിച്ചു. ഭക്ഷ്യക്കിറ്റും സൗജന്യ ചികിത്സയും അടക്കം സംസ്ഥാനം നൽകിയെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളുടെ പ്രകടന പത്രിക പൂർണ്ണമായി നടപ്പാക്കിയ സർക്കാരാണിത്. 100-ദിന കർമ്മപരിപാടി പ്രകാരം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാൻ മുന്നിൽ നിന്ന സർക്കാരാണിത്. കേന്ദ്ര ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ സർക്കാരിനായി. ഫെഡറലിസം സംരക്ഷിക്കുന്നതിൽ കേരളം മുന്നിലാണ്. കേരളം മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നാണ് നിക്ഷേപകർ കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസി പുനരധിവാസത്തിന് മുൻഗണന നൽകും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂട്ടി പരമാവധി തൊഴിൽ ഉറപ്പാക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസികൾ വികസനത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചു. സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ തടസ്സപ്പെടുത്താൻ ശ്രമം നടക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നിന്ന് സാമ്പത്തിക മേഖല പുനരുജ്ജീവിപ്പിക്കുമെന്നും പൊതുമേഖലയെ സർക്കാർ ശക്തിപ്പെടുത്തി തദ്ദേശ പോരിൽ ജനവിശ്വാസം ആർജിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. അതേസമയം സ്പീക്കർക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കിയെങ്കിലും ഗവർണർ അത് കാര്യമാക്കിയില്ല. അഴിമതി സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ബഹളം. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമം നടത്തിയെങ്കിലും അതും നടന്നില്ല. ബഹളം വെച്ച പ്രതിപക്ഷ MLA മാരോട് തന്റെ ഭരണഘടനാ കർത്തവ്യം ഗവർണർ ഓർമ്മിപ്പിച്ചു. അതാണ് ഏറെ ശ്രദ്ധേയം. ഗവർണർ നയപ്രഖ്യാപനം തുടർന്നതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി. അതേസമയം ഇത്തവണ ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കുന്നത് ജനപ്രിയ ബജറ്റായിരിക്കും. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാനും റബ്ബറിന്റെ താങ്ങുവില ഉയർത്താനും സാധ്യതയുണ്ട്. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുതകുന്ന പുതു പദ്ധതിയാകും ബജറ്റിന്റെ ഹൈലൈറ്റ്. 15-ന് ബജറ്റ് അവതരണം. ജനക്ഷേമ പദ്ധതികൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയെന്ന CPM വിലയിരുത്തൽ ബജറ്റിനെ സ്വാധീനിക്കും. കഴിഞ്ഞ ബജറ്റിൽ മദ്യത്തിൻ്റെതൊഴിച്ച് സാധ്യമായ എല്ലാ നികുതികളും ഫീസുകളും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തവണ അധിക വിഭവ സമാഹരണത്തിനുള്ള നിർദ്ദേശമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കോവിഡിൻ്റെ കെടുതി തുടരുന്നതിനാൽ മുണ്ടുമുറുക്കിയെടുക്കുന്നതിന് പകരം സാധ്യമായ രീതിയിലൊക്കെ ജനത്തിന് പണം നൽകും. തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം ചെയ്തതുപോലെ ക്ഷേമ പെൻഷൻ 1500 രൂപ ഈ മാസം മുതലാക്കിയെങ്കിലും ബജറ്റിൽ വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. റബ്ബറിൻ്റെ അടിസ്ഥാന വില 150-ൽ നിന്നും 175-200 ആക്കി ഉയർത്താനും സാധ്യതയുണ്ട്. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ മേയിൽ നികുതി കൂട്ടിയതിനാൽ ഇത്തവണ മദ്യത്തിൻ്റെ നികുതി ഉയർത്താൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ പ്രചരണമായിരുന്നു. മദ്യത്തിന് 100 രൂപ വരെ കൂട്ടുന്നു, കുടിയന്മാരെല്ലാം ഒത്തുകൂടണം, അതിനെ തകർക്കണമെന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നടന്നു വരുന്നത്. അതിപ്പോഴും നടക്കുന്നു. അത് മിക്കവാറും 15-ാം തീയതി വരെയും നടക്കും. പക്ഷേ അതിലൊന്നും കുലുങ്ങത്തില്ല. മന്ത്രി തോമസ് ഐസക് അത് കൂട്ടാൻ സാധ്യത കുറവാണ്. അതുപോലെ കിഫ്ബി വഴി വൻകിട പദ്ധതികൾ ഇത്തവണ പ്രഖ്യാപിക്കില്ല. നിലവിലെ പദ്ധതികൾ നടപ്പാക്കുന്നതിലായിരിക്കും ശ്രദ്ധ.